ഹലോ മക്കളെ, നമ്മളിന്ന് പഠിക്കുന്നത് ഇപ്പോക്സിഡേഷൻ ഓഫ് ആൽക്കീൻ ആണ്. ഇപ്പോക്സിഡേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു. വാട്ട് ഇസ് മീൻ ബൈ ഇപ്പോക്സൈഡ് അല്ലേ? നമ്മൾ ഇപ്പോക്സൈഡ് എന്താണെന്ന് നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പോക്സിഡേഷൻ ഓഫ് ആൽക്കീൻ ആണ്. ഇപ്പോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഒരു ഓക്സിജൻ റിംഗ് ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇപ്പോക്സൈഡ്സ് എന്ന് വിളിക്കുക. ഇതിനെയാണ് നമ്മൾ ഇപ്പോക്സൈഡ് എന്ന് വിളിക്കുക. നമ്മൾ ഓൾറെഡി ഒരു കുട്ടി സെമിനാറിട്ട് നമ്മൾ കണ്ടിരുന്നു ഇപ്പോക്സൈഡ്. ഈ ഇപ്പോക്സിഡേഷൻ ഓഫ് ആൽക്കീൻ, ആൽക്കീനിനെ നമ്മൾ എന്താക്കാണ്? ഇപ്പോക്സൈഡാക്കി മാറ്റാണ്. ഹിയർ അവർ സബ്സ്ട്രേറ്റ് ഈസ് ആൽക്കീൻ ആൻഡ് വെയർ ആൽക്കീൻ ഈസ് കൺവേർട്ടഡ് ടു ഇപ്പോക്സൈഡ്സ്. സോ ദിസ് ഈസ് ആൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. അഡീഷൻ ഓഫ് ഓക്സിജൻ ഇവിടെ വന്നു. സോ ഇറ്റ് ഈസ് ആൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. ആ ഓക്സിഡേഷൻ റിയാക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിൽ പഠിക്കുന്നത്. ഇപ്പോക്സിഡേഷൻ ഓഫ് ആൽക്കീൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് ആളുകളാണ് ദറ്റ് ഈസ് പറാസൈറ്റ്സ്. പറാസൈറ്റ്സ് ആൽക്കീൻസുമായിട്ട് റിയാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ സ്റ്റേബിൾ ത്രീ മെമ്പേർഡ് റിംഗ് കണ്ടെയ്നിങ് വൺ ഓക്സിജൻ ആറ്റം, ദറ്റ് ഈസ് കോൾഡ് ഇപ്പോക്സൈഡ്സ് ഓർ ഓക്സിറൈൻസ്. ഓക്കെ, സോ വെൻ ആൽക്കീൻ ആർ സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ടു, ഇറ്റ് ഈസ് എൻ ആൽക്കീൻ, ഇറ്റ് ഈസ് റിയാക്ട് വിത്ത് മെറ്റാക്ലോറോപെർബെൻസോയിക് ആസിഡ്. ദറ്റ് ഈസ് മെറ്റാക്ലോറോപെർബെൻസോയിക് ആസിഡ് എം സി പി ബി എ. ഓക്കെ, ദിസ് ഈസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഓർ പെറോക്സ് ഇപ്പോക്സിഡേറ്റിംഗ് ഏജൻറ്റ് എം സി പി ബി. എം സി പി ബി എവിടെ കണ്ടു കഴിഞ്ഞാലും അവൻ ആരാണ്? ഇപ്പോക്സിഡേഷൻ ഏജൻറ്റാണ്. മനസ്സിലാക്കിക്കൊള്ളണം, എം സി പി ബി ഈസ് ആൻ ഇപ്പോക്സിഡേഷൻ ഏജൻറ്റ്. ആൻഡ് എം സി പി ബി റിയാക്ട് വിത്ത് സി എച്ച് ടു സി എൽ ടു. ഇതൊരു സൊല്യൂഷനാണ്. ഇതാണ് സോൾവെൻ്റ്. ഇതിൻ്റെ പ്രസൻസിൽ, സോൾവെൻ്റിൽ നമ്മളിതിനെ റിഫ്ലക്സ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ആർ സി എച്ച് ടു ഒ, ദറ്റ് ഈസ് ഇപ്പോക്സൈഡ്സ്. ഇങ്ങനെ നമുക്ക് ഇപ്പോക്സൈഡ്സ് കിട്ടും. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇപ്പോക്സിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കി നോക്കിയാൽ നിങ്ങൾ സി എച്ച് ത്രീ ഡബിൾ ബോണ്ട് ദെൻ ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് എം സി പി ബി എ മെറ്റാക്ലോറോപെർബെൻസോയിക് ആസിഡ് ഇൻ പ്രസൻസ് ഓഫ് ഡയോക്സൈൻ സോൾവെൻറ്റിൽ നമ്മൾ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് വാട്ട്? ദ ഇപ്പോക്സൈഡ്സ്. ഓക്കെ, ഇപ്പോക്സൈഡ്സ് നമുക്ക് കിട്ടും, ഇപ്പോക്സൈഡ് ഫോം ചെയ്യും. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇപ്പോക്സിഡേഷൻ ഓഫ് ആൽക്കീൻസ് എന്ന് പറയുന്നത്. മെക്കാനിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് ബിലീവ് ഇറ്റ് ദാറ്റ് ദ മെക്കാനിസം ദ റിയാക്ഷൻസ് വെയർ ടേക്ക് പ്ലേസ് ബൈ ട്രാൻസ്ഫർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ഫ്രം പെറാസിഡ്സ് ടു ആൽക്കീൻസ്. ഈ പെറാസിഡിൽ നിന്ന് ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ആൽക്കീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇറ്റ്സ് എ വൺ സ്റ്റെപ്പ് പ്രോസസ് വിത്തൗട്ട് ഇൻ്റർമീഡിയറ്റ്. നമ്മളതാണ് അസ്യൂം ചെയ്യുന്നത്, മെക്കാനിസത്തിൽ അസ്യൂം ചെയ്യുന്നത്. ദിസ് ട്രാൻസ്ഫർമേഷൻ ഓഫ് ഓക്സിജൻ ആറ്റം ഫ്രം പെറോക്സി ആസിഡ്സ് ടു ആൽക്കീൻ ഇസ് എ വൺ സ്റ്റെപ്പ് പ്രോസസ് വിത്തൗട്ട് ഫോമിങ് ഇൻ്റർമീഡിയറ്റ്. ഇപ്പോക്സിഡേഷൻ ഈസ് എ സ്റ്റീരിയോ സ്പെസിഫിക്, ഇറ്റ്സ് ലീഡ്സ് ടു സിൻ അഡീഷൻ ഓഫ് ദ ഓക്സിജൻ ആറ്റം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് എ സ്റ്റീരിയോ സ്പെസിഫിക് ആൻഡ് ഇറ്റ്സ് ലീഡ്സ് ടു സിൻ അഡീഷൻ ഓഫ് ഇപ്പോക്സൈഡ്. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് കാണുന്നത്. നമുക്ക് അവിടുത്തെ മെക്കാനിസം നമുക്കൊന്ന് എഴുതി നോക്കാം. നമ്മൾ കണ്ടു ഇറ്റ് ഈസ് ആൽക്കീൻ, ഇറ്റ് റിയാക്ട്സ് വിത്ത് പെറാസിഡ്സ്. പെറാസിഡ് എന്ന് പറഞ്ഞാൽ എന്താ മോനെ? ആർ സി ഡബിൾ ബോണ്ട് ഒ എച്ച് ആണെങ്കിൽ ഇറ്റ് ഈസ് ആസിഡ്. പെറോക്സൈഡ് ആകുമ്പം പെർ ഓക്സൈഡ് OH, കണ്ടോ, ഒരു ഓക്സിജൻ അവിടെ എക്സ്ട്രാ ഉണ്ടാവും. ഇറ്റ് ഈസ് കോൾഡ് പെറാസിഡ്സ്. ഓക്കെ, ഇവിടുന്ന് എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തേക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. പെറാസിഡ്സ് ഇവിടെ റിയാക്ഷൻ നടക്കുകയാണ്. നോക്കാം, പെറാസിഡ്സിലെ നമ്മുടെ ഓക്സിജന് ഇവിടെ എന്തുണ്ട്? ഇലക്ട്രോൺ പെയർ ഉണ്ട്. സോ ഇറ്റ് വിൽ ഗോ ഹിയർ, അറ്റാക് ഹിയർ, ആൻഡ് ദിസ് ആൽക്കീൻ ബോണ്ട് is comes to attack this oxygen on that time the CO bond will cleave it and it's become here
ആൻഡ് ദീസ് ഡബിൾ ബോൺ വിൽ ഷിഫ്റ്റ് അപ് ടു അബ്സ്ട്രാക്ട് ദീസ് പ്രോട്ടോൺ ഫ്രം ഹിയർ. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഹാപ്പൻ ഹിയർ. ഈ ഒരു റിയാക്ഷനാണ് വിത്തൗട്ട് ഫോമിങ് ഇൻ്റർമീഡിയറ്റ്, ഇൻ്റർമീഡിയറ്റ് ഒന്നും ഫോം ചെയ്യാതെ തന്നെ ഈ ഒരു റിയാക്ഷനാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഇറ്റ് വിൽ ലീഡ്സ് ദ ഫോമേഷൻ ഓഫ് വാട്ട്? ഇപ്പോക്സൈഡ്. ദിസ് ഈസ് ദ മെക്കാനിസം. ഓക്കെ, ആൻഡ് റേറ്റ് ഓഫ് ഇപ്പോക്സിഡേഷൻ ഇൻക്രീസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഇൻ ദ പെറോക്സി ആസിഡ്സ്. പെറോക്സി ആസിഡ്സിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ ദ റേറ്റ് ഓഫ് റിയാക്ഷൻസ് വിൽ ഇൻക്രീസ്. ഫോർ എക്സാമ്പിൾ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് പ്രസൻ്റ് ആയിട്ടുള്ള പെറോക്സി ആസിഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ട്രൈ ഫ്ലൂറോ അസറ്റിൽ പെറോക്സി ആസിഡ്സ്. ഓക്കെ, COOH. ഓക്കെ, ഇറ്റ് ഈസ് മോർ ഇഫക്റ്റീവ് പെറോക്സിഡൈസിങ് ഏജൻറ്റ് ദാൻ കറസ്പോണ്ടിങ് ടു CH3COOH. ഓക്കെ, ഇതിനേക്കാൾ മോർ ഇഫക്റ്റീവ് പെറോക്സിഡേഷൻ നടത്തുന്ന ആളാണ് ആര്, ട്രൈഫ്ലൂറോ അസറ്റൈൽ പെറോക്സൈഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ റേറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ ആൽക്കീൻ ഹാസ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് സബ്സ്റ്റൻസ്. ആൽക്കീൻസിൽ, അപ്പം പെറോക്സി ആസിഡ്സിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് സബ്സ്റ്റുവൻസ് ഉണ്ടെങ്കിൽ റേറ്റ് ഇൻക്രീസ് ചെയ്യും. സോ സിമിലർ വേ ആൽക്കീനിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് സബ്സ്റ്റുവൻ്റ് ഉണ്ടെങ്കിലും എന്ത് സംഭവിക്കും? റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ടെർമിനൽ ആൽക്കീൻസ് റിയാക്ട് സ്ലോലി വിത്ത് പെറോക്സി ആസിഡ്സ്. ടെർമിനൽ ആൽക്കീൻസ് ആണെങ്കിൽ ഇറ്റ് ഈസ് റിയാക്ട് സ്ലോലി വിത്ത് പെറോക്സി ആസിഡ്സ് ആയിരിക്കും. അയണിക് ഇൻ്റർമീഡിയറ്റ്സ് ദാറ്റ് മീൻ കാർബോകാറ്റയോൺസ് are known on the reactions pathway which excludes the formation of one bond at time. Okay, ionic compounds nu parnal it is excluded the formation of bond at this time of epoxidation. Adayathu otta time il oru bond mathrame form cheyyullu, epoxidation mathrame form cheyyullu. Epoxidation is a stereospecific and it's a syn addition product. Okay, and it is concerted process where two bonds are formed at the same time and thus the stereochemical relationship of the group in this starting alkenes. Starting alkene's stereochemistry endano adu angana thanne namukoda maintain cheyum. Starting alkene's stereochemistry adhe pole thanne undavu, adu cis alkene anengil cis alkene thanne irikkum varya. Okay, appo trans alkene anal trans alkene thanne irikkum undavva. അപ്പോൾ സ്റ്റാർട്ടിങ് ആൽക്കീൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി എഫക്റ്റ് ചെയ്യാതെ തന്നെയാണ് എന്ത് ചെയ്യുക, അഡീഷൻ നടക്കുക. ഇറ്റ്സ് എ കൺസേർട്ടഡ് പ്രോസസ്. ഇതൊരു കൺസേർട്ടഡ്